നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് യമഹയുടെ എം ടി വേർഷൻ 2 എന്ന് പറയുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ഏകദേശം എല്ലാവരും വണ്ടി കണ്ടു കഴിച്ചു. അപ്പോൾ ഇത് പഴയ എം ടിയെക്കാളും ഒരുപാട് വ്യത്യാസമൊക്കെ വന്നിട്ട് പുതിയൊരു വേർഷൻ ഇറക്കിയതാണ്. പിന്നെ R15 ഏകദേശം പവർ ഉണ്ടോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്തു. ഞാൻ വിഷ്ണു കരുണാകരൻ, ഡ്രൈവ് മോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത് എം ടിയുടെ വേർഷൻ 2 എന്നുള്ള വണ്ടിയാണ്. എം ടിനെ കുറിച്ച് യമഹ എന്നെ പറയുന്നത് ഡാർക്ക് വാരിയർ എന്നാണ്. അതായത് നല്ലൊരു പവർഫുൾ ആയിട്ടുള്ളൊരു സ്ട്രീറ്റ് ഫൈറ്ററാണ് ഈ വാഹനം. ഇതിൻ്റെ ലുക്സിൽ നിന്ന് തന്നെ നമുക്ക് ആദ്യം തുടങ്ങാം. അപ്പോൾ ലുക്സിൻ്റെ കാര്യത്തിൽ എപ്പോഴും ഫ്രണ്ടിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഫ്രണ്ടിൽ ഇതിൻ്റെ ഹെഡിൻ്റെ കാര്യം വരുമ്പോഴത്തേക്ക് നമുക്ക് ഹെഡ്ലൈറ്റ് ഉണ്ട്, നല്ല ഹെഡ്ലൈറ്റ് ആണ്. അതായത് ഒരൊറ്റ പി സി തന്നെ നമുക്ക് ഡിമ്മും ബ്രൈറ്റും ഒക്കെ യൂസ് ചെയ്യുന്ന മൾട്ടി പർപ്പസിലായിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്. പിന്നെ അതിൻ്റെ മേളിൽ DRL ഉണ്ട്, എപ്പോഴും കത്തിക്കിടക്കുന്നതാണ്. LED ആണ് ഈ സംഭവം വരുന്നത്. അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു പ്രൊജക്ടർ ലാമ്പ് വരുന്നുണ്ട്. ഡിമ്മ് ബ്രൈറ്റും ഒക്കെ അതിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വിസിബിലിറ്റിയുടെ കാര്യത്തിൽ അത്യാവശ്യം കുറവാണ്. സിറ്റി റൈഡിന് യൂസ് ചെയ്യുന്ന ഒരു സ്പോട്ടി ബൈക്ക് ആയതുകൊണ്ട് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് നമുക്ക് ആവശ്യമുള്ളത് ഉള്ള ഒരു ഇലുമിനേഷൻ കിട്ടും. പക്ഷേ നമ്മൾ ഈ ഹൈവേ ടൂറിങ് അതുപോലെയുള്ള കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഇതിൻ്റെ ഒരു ലൈറ്റ് എന്ന് പറയുന്നത് അത്രത്തോളം വിസിബിൾ അല്ല. ആ ഒരു ചെറിയൊരു പോരായ്മ ഇതിൻ്റെ ഹെഡ്ലൈറ്റിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലാതെ നോക്കുമ്പോൾ ഹെഡ്ലൈറ്റ് ഓക്കെയാണ്. നമുക്ക് സിറ്റി റൈഡിനൊക്കെ നല്ല രീതിയിൽ റൈഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും, നമുക്ക് വിസിബിലിറ്റിയൊക്കെ കിട്ടുന്നതാണ്. പിന്നെ അതിൻ്റെ പോലെ തന്നെ ഈ സാധാരണ FC-യിലൊക്കെ വരുന്ന പോലെ ഹെഡിൻ്റെ മുകളിലല്ല ഇതിൻ്റെ നമ്പർ പ്ലേറ്റ് വരുന്നത്, കുറച്ച് താഴെയായിട്ട് തന്നെ ഹെഡിൻ്റെ താഴെയായിട്ട് വരുന്നത്. അത് കൊള്ളാം, അത്യാവശ്യം നല്ലൊരു ലുക്കിൽ തന്നെയാണ് പോകുന്നത്. പിന്നെ തൊട്ട് താഴേക്ക് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ മഡ്ഫ്ലാപ്പ് നോക്കാം. മഡ്ഫ്ലാപ്പ് ഒരു നല്ല ഫിനിഷിംഗ് ആണ്, ഒരു മാറ്റ് ഫിനിഷിലാണ് വരുന്നത്. വണ്ടി ടോട്ടലി ഒരു ബ്ലൂ കളറാണ്. ആ ബ്ലൂ കളറിൽ ഒരു മാറ്റ് ഫിനിഷിലുള്ള ഒരു മഡ്ഫ്ലാപ്പാണ് വരുന്നത്. അത്യാവശ്യം നല്ല ബിൽറ്റ് ക്വാളിറ്റിയുള്ള ഒരു മഡ്ഫ്ലാപ്പ് തന്നെയാണ് ഇത്. നന്നായിട്ട് ടയറുമായിട്ടും നമ്മുടെ USD ഫോർക്കാണ്, USD ഫോർക്കിൻ്റെ കൂടെയൊക്കെ ചേർന്നിരിപ്പുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ ഇരിപ്പുണ്ട്. പിന്നെ ഇതിൻ്റെ USD ഫോർക്കിനെ കുറിച്ച് പ്രത്യേകം എടുത്തു പറയാനുണ്ട്. മുമ്പുണ്ടായിരുന്ന MT വേർഷൻ 1 ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ് MT വേർഷൻ 2 വന്നിരിക്കുന്നത്. ഈ വാഹനത്തിൽ നമുക്ക് ഒരു USD ഫോർക്ക് കിട്ടുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ പോത്ത് ഹോൾസും നമ്മുടെ ഈ ഗട്ടേഴ്സൊക്കെ നന്നായിട്ട് പിടിക്കുന്നുണ്ട്. അപ്പോൾ വലിയ ഷോക്കൊന്നും ഇല്ലാതെ സുഖമായിട്ട് കംഫർട്ടബിളായിട്ട് റൈഡ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കളർ സ്കീം എന്ന് പറയുമ്പോൾ അടിപൊളിയാണ്. കാരണം ആ ഒരു ഗോൾഡൻ കളർ, ആ ഒരു ഗോൾഡൻ ഫിനിഷ്, ആ ഒരു പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഗോൾഡൻ കളറ് ഇതിൻ്റെ ഫോർക്കിനുണ്ട്. ടയേഴ്സിൻ്റെ ഡീറ്റെയിൽസ് പറയുമ്പോൾ ടയറ് ഒരു 180 സെഷൻ്റെ ഒരു ടയറാണ്. 17 ഇഞ്ചസ് അലോയ്സ് വരും. അലോയ്സും നല്ല ബ്ലൂ കളർ പെയിൻറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. വണ്ടി ബ്ലൂ ആയതുകൊണ്ട് അലോയ്സും നല്ല ബ്ലൂ കളറിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഇതിൽ 282 mm ഡിസ്ക് ബ്രേക്കാണ് ഫ്രണ്ട് വരുന്നത്. അതിൽ ABS ഉണ്ട്, പക്ഷേ സിംഗിൾ ചാനൽ ABS ആണ്. ബാക്കിൽ ABS വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ പ്രത്യേകിച്ച് കാരണങ്ങളൊക്കെ ഇതിലുണ്ട്. ബാക്കിൽ ABS വരാത്തതിനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുമ്പോൾ ഇത് അത്യാവശ്യം സ്കിഡ് ചെയ്ത് കുറച്ച് സ്റ്റണ്ണി ചെയ്തൊക്കെ യൂസ് ചെയ്യേണ്ട ഒരു ബൈക്കായിട്ടാണ് YAMAHA കണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അതുകൊണ്ട് ബാക്കിൽ റിയർ വീൽ ലോക്ക് ആവാതിരിക്കാനുള്ള ടെക്നോളജിയും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ ഇത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഇത് സിംഗിൾ ചാനൽ ABS ആയത്. പക്ഷേ നമ്മുടെ ഈ റോഡ്സിലും നമ്മുടെ ഡെയിലി യൂസേജിലും ഒക്കെ ഈ സിംഗിൾ ചാനൽ ABS പോരാ. നമുക്കൊരു ഡുവൽ ചാനൽ ABS തന്നെയാണ് വരേണ്ടത്. അപ്പോൾ അത് കൃത്യമായിട്ട് MT-യിൽ വന്നിട്ടില്ല. അതൊരു ചെറിയൊരു പരാതിയാണ്. പക്ഷേ ടോട്ടലി നോക്കുമ്പം MT നല്ലൊരു സ്ട്രീറ്റ് സ്പോർട്സ് ബൈക്ക് തന്നെയാണ്. അപ്പോൾ അതിനായിട്ട് ഈ സിംഗിൾ ചാനൽ ABS ഒക്കെ മതിയാവും. പിന്നെ യമഹയുടെ ബ്രേക്കിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നല്ല ബൈറ്റുള്ള ബ്രേക്കാണ്, നല്ല കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്നൊരു ബ്രേക്കിംഗ് ആണ്. അപ്പോൾ അതിന് ഇത് തന്നെ ധാരാളമാണ്. ഇനി വണ്ടിയുടെ പെട്രോൾ ടാങ്കിനെ കുറിച്ചാണ് പറയുന്നത്. 10 ലിറ്റേഴ്സിൻ്റെ പെട്രോൾ ടാങ്കാണ് ഈ വാഹനത്തിലുള്ളത്. ഈ ഫ്യൂൾ ടാങ്കിൻ്റെ സൈസും അത്യാവശ്യം നല്ലതാണ്. പിന്നെ ടോളായിട്ടുള്ളതും ഷോർട്ടായിട്ടുള്ള റൈഡേഴ്സിനൊക്കെ നല്ല രീതിയിൽ കാല് ഹഗ് ചെയ്ത് വെച്ച് ഓടിക്കാനുള്ള സൗകര്യം ഈ വാഹനത്തിൻ്റെ സൈഡിലുണ്ട്, ആ ടാങ്കിൽ തന്നെയുണ്ട്. അതുകൊണ്ട് കാല് മുട്ടും എന്നുള്ള പേടിയൊന്നും വേണ്ട, വളരെ കംഫർട്ടബിളായിട്ട് തന്നെ നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ടാങ്കിൻ്റെ 10 ലിറ്റർ കപ്പാസിറ്റി ഉള്ളൂ എന്നുള്ളതിനെ ഒരു പ്രശ്നമല്ല. കാരണം അത്യാവശ്യം 45 മുതൽ 50 വരെയൊക്കെ മൈലേജ് കിട്ടുന്നൊരു വാഹനമാണ്. നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് റൈഡ് ചെയ്യുവാണെങ്കിൽ ഏകദേശം 52 വരെ കിട്ടുന്നവർ ഉണ്ട്.
ഉണ്ട് അപ്പോൾ നല്ല റിവ്യൂസ് അതിൻ്റെ മേലിലുണ്ട് പിന്നെ അതേപോലെ തന്നെ ടാങ്കിൻ്റെ മേളിൽ ഒരു എം ടിയുടെ ലോഗോയുണ്ട് ആ ലോഗോ ആണ് നമുക്ക് ഈ ആ ട്രാൻസ്ഫോമേഴ്സ് മൂവീസിൻ്റെ ഒരു ലോഗോ ഒക്കെ പോലെ തോന്നും ആ ഒരു എം ഒക്കെ നല്ല ഫീലിലാണ് സ്റ്റിക്കർ ചെയ്തിരിക്കുന്നത് അത് നോർമൽ സ്റ്റിക്കർ തന്നെയാണ് പിന്നെ ടാങ്കിൻ്റെ സൈഡിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് യമഹയുടെ ഒരു ലോഗോ കാണാം യമഹയുടെ ലോഗോ പണ്ട് മുതലേ അത്യാവശ്യം നല്ല പ്രീമിയം ബൈക്സിലെല്ലാം കൊടുക്കുന്നതാണ് പിന്നെ ഇത് എം ടി എന്ന് പറയുമ്പോൾ ഈ ഒരു ഫീലും ആ ഒരു ലുക്കിലൊക്കെ പോകുമ്പോൾ ആ ഒരു ഹയർ എൻഡ് എം ടി അതായത് ഒരു 1000 cc 800 700 cc ആ എം ടിയിലേക്ക് പോകുമ്പോഴത്തേക്ക് അത് ഏകദേശം ലുക്കൊക്കെയാണ് ഈ എം ടിയിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ടാങ്കിൻ്റെ സൈഡിൽ ആ കൊടുക്കുന്ന പ്ലാസ്റ്റിക് കവേഴ്സിൻ്റെ ആ ഒരു സൈഡിൽ തന്നെ എം ടിയുടെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ സ്ക്രൂ ഒക്കെ ചെയ്ത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു അലുമിനിയം ബാഡ്ജിങ് ആണ് അതിൽ വന്നിട്ടുള്ളത് പിന്നെ ഇതിന് വിൻഷീൽഡ് ഇല്ലാത്ത ഒരു ചെറിയ പോരായ്മയുണ്ട് കാരണം വിൻഷീൽഡ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു 80 മേളിൽ പുഷ് ചെയ്യുമ്പോഴത്തേക്ക് ഈ സ്പീഡിനെ അത്യാവശ്യം കൺട്രോൾഡ് ആക്കി നിർത്താനായിട്ട് അതായത് നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് റൈഡ് ചെയ്യാൻ പറ്റും വണ്ടി ഒരു തരത്തിലുള്ള ഡിസ്റ്റർബൻസും തരില്ല പക്ഷേ വിൻഷീൽഡിൻ്റെ ഒരു കുറവുകൊണ്ട് നമുക്കത് വരുന്നുണ്ട് അത് ആഫ്റ്റർ മാർക്കറ്റ് വിൻഷീൽഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല ഹൈ സ്പീഡിലേക്ക് വണ്ടി റൈഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അത് ഹൈ സ്പീഡ് പ്രോത്സാഹിപ്പിക്കുകയല്ല അത്യാവശ്യം നല്ല പുഷ് ചെയ്ത് പോകാനായിട്ട് ഈ വണ്ടി നല്ല രീതിയിൽ ഉപകാരപ്പെടുമെന്നാണ് പറയുന്നത് പിന്നെ മൈലേജിൻ്റെ കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു റൈഡിങ് സ്റ്റൈലിൽ തന്നെ നമുക്ക് ഈ ഒരു മൈലേജ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ വണ്ടിയുടെ കീ വരുന്നത് ഒരിക്കലും സാധാരണ വണ്ടികളെ പോലെ ഹെഡിലല്ല അത്യാവശ്യം നമുക്ക് എഫ് സിയെക്കുറിച്ച് അറിയാമെന്നുള്ളവർക്ക് അറിയാം പഴയ എം ടിയെക്കുറിച്ച് അറിയാമെന്നുള്ളവർക്ക് നന്നായിട്ട് അറിയാം എന്നാലും പറയുവാണ് ഇത് പെട്രോൾ ടാങ്കിലാണ് ഇതിന് കീ വരുന്നത് കീ ആ ഒരു സ്പേസിൽ വരും ഹെഡിൻ്റെ വരുമ്പോഴത്തേക്ക് അതിൽ സ്പീഡോമീറ്റർ കംപ്ലീറ്റ്ലി നല്ലൊരു വലിയ നെഗറ്റീവ് LED ഡിസ്പ്ലേ ആണ് വരുന്നത് ആ സ്പീഡോമീറ്ററിൽ ഒരുപാട് ഇൻഫോർമേഷൻസ് ഉണ്ട് നമ്മുടെ മൊബൈലിൻ്റെ ബാറ്ററി ചാർജ് വരെ കാണിക്കുന്ന ഒരു സ്പീഡോമീറ്ററാണ് എം ടിയുടെ കൂടുതൽ വിശേഷങ്ങൾ ഇനി അറിയാം അതൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വണ്ടിയുടെ സീറ്റാണ് നോക്കുന്നത് സീറ്റ് തീരെ ഒരു സോഫ്റ്റ് സൈഡും അല്ല ഒരുപാട് ഹാർഡറായിട്ടുള്ള സീറ്റും അല്ല ഒരു മീഡിയം രീതിയിലുള്ള സീറ്റാണ് കുഴപ്പമില്ലാത്തൊരു കംഫർട്ട് കിട്ടും പിന്നെ നമ്മൾ ഈ വണ്ടി ഓടിക്കുന്നവരൊക്കെ ഒരു ഫൺ റൈഡിങ് ഒരു ആയിട്ടുള്ള ഒരു റൈഡറായിരിക്കും അവർക്കൊക്കെ വളരെ കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റാണ് പിന്നെ ഈ സീറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഫ്രണ്ടിലിരിക്കുന്ന റൈഡറിന് നല്ല കംഫർട്ടും അത്യാവശ്യം വൈഡുമായിട്ടുള്ള ഒരു സീറ്റാണ് വരുന്നത് പക്ഷേ ബാക്കിലിരിക്കുന്ന പില്ലിയനെ കുറച്ച് നിരാശപ്പെടുത്തുന്നുണ്ട് ആ സീറ്റ് കുറച്ച് ചെറുതാണ് ഇപ്പം റൈഡർ ഒരു ബാക്ക് ടാക്ക് ബാഗൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ബാക്കിലിരിക്കുന്ന പില്ലിയന് ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും വളരെ ബുദ്ധിമുട്ടുണ്ടാവും അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം ഈ ഫാമിലിയിലുള്ള ആൾക്കാരെയൊക്കെ കൊണ്ടുപോകാനുള്ള ചെറിയ ബുദ്ധിമുട്ട് ഈ ബാക്ക് പില്ലിയൻ സീറ്റിലുണ്ടാവും പിന്നെ ഗ്രാബ് റെയിൽ വളരെ കംഫർട്ടബിളായിട്ടുള്ളൊരു ഗ്രാബ് റെയിലാണ് നല്ല സ്പേസ് ഉള്ള ഒരു ഗ്രാബ് റെയിലാണ് പിന്നെ ടൂറിങ് ചെയ്യണം ഈ വണ്ടിയിൽ ടൂറിങ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഈ ഗ്രാബ് റെയിൽ സാഡൽ ബാഗ് വെച്ച് കെട്ടാനുള്ള ഒരു സംഭവമായിട്ടൊക്കെ ഉപയോഗിക്കാം അത്യാവശ്യം ക്വാളിറ്റിയുള്ള നല്ലൊരു മെറ്റൽ ഗ്രാബ് റെയിൽ തന്നെയാണ് അപ്പോൾ അത് ഇരിക്കുന്നത് നല്ലൊരു ഫിനിഷിംഗ് തന്നെയാണ് അത് നല്ലൊരു ഭംഗിയായിട്ടാണ് ഇരിക്കുന്നത് സീറ്റിൽ നിന്ന് അടുത്ത കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മളിനി അടുത്ത പാർക്ക് ലൈറ്റിലേക്ക് പോകുന്ന പാർക്ക് ലൈറ്റ് LED പാർക്ക് ലൈറ്റ് ആണ് വരുന്നത് ഇപ്പോൾ പുതിയ FC ഇത് കണ്ടു തുടങ്ങിയിട്ടുണ്ട് സാധാരണ മുമ്പത്തെ FC അതില്ല ബൾബായിരുന്നു വന്നത് ഇപ്പം FC ഡീലക്സ് മോഡലിലൊക്കെ ഇതുപോലെ വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ ബാക്കിൽ ടയറിലേക്ക് പോകുമ്പോൾ നല്ലൊരു ടയർ ഹഗ്ഗറുണ്ട് ടയർ ഹഗ്ഗർ അത്യാവശ്യം ചെളിയിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന നല്ലൊരു ടയർ ഹഗ്ഗറുണ്ട് അപ്പോൾ പിന്നെയും നോക്കിയാലും സൈഡിൽ നോക്കിയാലും ഒരു വൃത്തിയിടമൊന്നുമില്ലാത്ത നല്ല രീതിയിലാണ് അത് പൊസിഷൻ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് സ്വിങ്ങാമിനെ കുറിച്ച് പറയാം ഈ സ്വിങ്ങാം എന്ന് പറയുന്നത് ഇതൊരു അലുമിനിയം സ്വിങ്ങാമാണ് വരുന്നത് അതായത് R15 V4 വരുന്ന സെയിം സ്വിങ്ങാം തന്നെയാണ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് അത്യാവശ്യം ലോങ് റൈഡ്സിനും ഒക്കെ നല്ല സ്റ്റെബിലിറ്റി കിട്ടും അത്യാവശ്യം നല്ല കൺട്രോളൊക്കെ തരുന്നത് ഈ അലുമിനിയം സ്വിങ്ങാമാണ് പഴയ MT നിന്ന് കുറച്ച് വ്യത്യാസം എന്ന് പറയുന്നത് ഇതും കൂടി ചേർത്തിട്ടാണ് പിന്നെ അതേപോലെ ബാക്ക് ടയേഴ്സിൽ തന്നെ നമുക്ക് നോക്കാം ബാക്ക് 17-inch അലോയ് ആണ് അപ്പോൾ 17-inch അലോയ് ടയറിൻ്റെ ഈ സെയിം ഫ്രണ്ടിൽ പോകുന്ന അതേ കളർ സ്കീം തന്നെയാണ് കൊടുത്തിട്ടുള്ളത് 140/70 സെഷൻ ടയറാണ് ഇത് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ടയേഴ്സൊക്കെ തന്നെയാണ് അത്യാവശ്യം സ്പീഡിലൊക്കെ സ്റ്റേബിളായിട്ടുണ്ട് ട്യൂബ്ലെസ് ടയേഴ്സാണ് ഫ്രണ്ടിലും ബാക്കിലും വരുന്നത് ഫ്രണ്ടിൽ 180 സെഷനാണ് ബാക്കിൽ 140/70 സെഷൻ ഈ ഒരു വണ്ടിയുടെ മാക്സിമം സ്പീഡിലൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഒരു ടയർ ആ ഒരു സൈസൊക്കെ തന്നെയാണ് പിന്നെ ഈ ടയർ കഴിഞ്ഞ് കുറച്ചുകൂടെ നമുക്ക് മിഷലിൻ അതുപോലെയുള്ള നല്ല ടയേഴ്സ് മെറ്റലറൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കൂടെ റോഡ് ഗ്രിപ്പൊക്കെ കിട്ടും അതേപോലെ തന്നെ ഡിസ്ക് ബ്രേക്കിൻ്റെ കാര്യത്തിൽ ബാക്കിൽ നേരത്തെ പറഞ്ഞതാണ് ഇതിനെ
സിംഗിൾ ചാനൽ എബിഎസ് ഉള്ളൂ. ബാക്ക് ഡിസ്ക് സാധാരണ ഒരു ഡിസ്ക് ബ്രേക്കാണ്. അതുകൊണ്ട് റിയൽ വീല് സ്കിഡ് ചെയ്യാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. നമ്മൾ ഈ ഓവറായിട്ട് സഡൻ ബ്രേക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ വളരെ കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു റൈഡറിന് ഈ ഒരു ഡിസ്ക് ബ്രേക്ക് ഒരു പ്രശ്നമാവുന്നില്ല. കാരണം ഈ വണ്ടിക്ക് സ്ലിപ്പർ ക്ലച്ച് അസിസ്റ്റ് ഉണ്ട്. ഫുഡ് പാക്കിൻ്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ബാക്ക് ഫ്രണ്ട് ഫുഡ് പാക്ക് എല്ലാം മെറ്റൽ ഫിനിഷിലാണ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റിയാണ്. യമഹ ആ ക്വാളിറ്റിയിലൊന്നും വിട്ടുവീഴ്ച വരുത്തിയിട്ടില്ല. ആ ഒരു പ്രീമിയംനെസ് ഈ വണ്ടിയുടെ ഒരു പ്രീമിയംനെസ് ഒട്ടും വിട്ടു പോയിട്ടില്ല. അത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ സൈലൻസർ സൈഡിലെ സ്പോട്ടി സൈലൻസറാണ്. അത് ഏകദേശം R5 സെയിം ആ ലുക്കിൽ വരുന്ന സ്പോട്ടി സൈലൻസറാണ്. പിന്നെ ബ്രേക്ക് ലിവറൊക്കെ നല്ല രീതിയിൽ പൊസിഷൻ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ഓരോ മെറ്റീരിയൽ ക്വാളിറ്റിക്കും ഒരു വിട്ടുവീഴ്ചയും വരുത്തിയിട്ടില്ല. ഇപ്പോൾ ടാങ്കിൻ്റെ കാര്യത്തിലായാലും വണ്ടിയുടെ ചാസിസിൻ്റെ കാര്യം വരുമ്പോഴത്തേക്ക് ഇതിനെ വരുന്നത് ആ ഒരു ഡെൽറ്റ ബോക്സ് ഫ്രെയിം ചേസിസ് ആണ് വരുന്നത്. ഈ ചേസിസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ R5 മുമ്പുണ്ടായിരുന്ന അതേ ചേസിസ് ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റി നല്ല കോർണറിങ് കോൺഫിഡൻസ് ഒക്കെ തരുന്ന ചേസിസും ആ ഒരു ടയേഴ്സും ആ ഒരു ബോഡി ലുക്സും ഒക്കെ ആ ഒരു ഷേപ്പും ഒക്കെ വണ്ടിക്ക് നല്ല രീതിയിൽ പോയിട്ടുണ്ട്. അതേപോലെ തന്നെ വണ്ടിയുടെ ക്വാളിറ്റിയിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ച നേരത്തെ പറഞ്ഞ പോലെ തന്നെ യമഹ ചെയ്തിട്ടില്ല. ടാങ്കിൻ്റെ കാര്യത്തിലായാലും ഇതിൻ്റെ ഗ്രാബ് റെയിലിൻ്റെ കാര്യത്തിലായാലും ഇതിൻ്റെ ഓരോ മെറ്റീരിയൽസിൻ്റെ കാര്യത്തിലായാലും നല്ല രീതിയിൽ ക്വാളിറ്റി യമഹ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി വണ്ടിയുടെ സ്പീഡോമീറ്ററിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ ഹാൻഡിലെ ഓരോ സ്വിച്ചസും നോർമലായിട്ടുള്ള ഈ വാഹനത്തിൽ വരുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം ഇനി ഒത്തു പറഞ്ഞു പോവുകയാണ്. ഇതിൻ്റെ സ്പീഡോമീറ്റർ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. നല്ല വിസിബിലിറ്റി തരുന്ന ഒരു സ്പീഡോമീറ്റർ തന്നെയാണ്. ഇതിൽ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട്, ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ ഉണ്ട്, അതാണ് മേലിൽ കാണുന്ന ലൈറ്റ്. അതേപോലെ രണ്ട് ട്രിപ്പ് മീറ്റർ ഉണ്ട്. നമുക്ക് സ്പീഡൊക്കെ അത്യാവശ്യം പോകുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ RPM അളക്കാനായിട്ട് പറ്റും. അതായത് RPM മീറ്റർ ഉണ്ട്. ഇതിൽ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ക്ലോക്ക് ഉൾപ്പെടെയുള്ള ഫീച്ചേഴ്സ് ഇതിനകത്ത് തന്നിട്ടുണ്ട്. പിന്നെ യമഹയുടെ വൈ കണക്ട് എന്നുള്ള പുതിയ ഫീച്ചർ ഇതിൽ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് FC ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അറിയാം, ബ്ലൂടൂത്ത് വഴി ഫോണ് കണക്ട് ചെയ്ത് ആപ്പ് വഴി ഇതിൽ കൺട്രോൾ ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന്. അതായത് നമുക്ക് കോൾ അലേർട്ട് അതുപോലെ SMS അലേർട്ട് കാര്യങ്ങളൊക്കെ ഈ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നമുക്കിതിൽ അറിയാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ ഫോണിൻ്റെ ബാറ്ററി ചാർജ് എത്രയാണെന്ന് കൂടി അറിയാൻ പറ്റുന്ന ഒരു സംവിധാനം ഇതിൻ്റെ സ്പീഡോമീറ്ററിൽ കൊടുത്തിട്ടുണ്ട്. ഇനി വണ്ടിയുടെ സ്വിച്ചും അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇതിൻ്റെ സ്വിച്ചിൻ്റെ എന്ന് പറയുമ്പോൾ നമുക്ക് ഡിമ്മ് ബ്രൈറ്റ് സ്വിച്ച് തന്നെയാണ് പാസ് ലൈറ്റും വരുന്നത്. പിന്നെ ഹോണിൻ്റെ സ്വിച്ച് മേളിലും ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് താഴെയാണ് വരുന്നത്. സാധാരണ എല്ലാ വണ്ടിയിൽ നേരെ തിരിച്ചാണ് വരുന്നത്. ഹോണ് താഴെയും ഇൻഡിക്കേറ്റർ സ്വിച്ച് മേളിലുമാണ് വരുന്നത്. പിന്നെ ഓട്ടോ ഇൻഡിക്കേറ്റർ ഓഫ് എന്നുള്ള സംവിധാനമൊന്നും ഇല്ല. നമ്മൾ മാനുവലായിട്ട് തന്നെ ചെയ്യണം. അതേപോലെ നല്ല ഹാൻഡിൽ ഗ്രിപ്പ് ഈ വാഹനത്തിനുണ്ട്. പിന്നെ ക്ലച്ച് അത്യാവശ്യം സോഫ്റ്റർ സൈഡിലാണ് വരുന്നത്. എന്നാൽ അത്ര സോഫ്റ്റർ അല്ല, ഒരു ഹാർഡർ സൈഡും അല്ല, സോഫ്റ്ററും അല്ലാതെ ഒരു മീഡിയം ടൈപ്പ് സിറ്റി റൈഡിന് പറ്റിയ ഒരു ക്ലച്ച് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു എഞ്ചിൻ കിൽ സ്വിച്ച് ഉണ്ട്. എഞ്ചിൻ കിൽ സ്വിച്ച് നമ്മുടെ സെൽഫ് സ്റ്റാർട്ടിനുള്ളൊരു ബട്ടണുണ്ട്. ഇത്ര തന്നെയാണ് ഫ്രണ്ടിൽ അവിടെ വരുന്നത്. പിന്നെ പണ്ടത്തെ പോലെയല്ല, DRL ആണ്, ഹെഡ്ലൈറ്റ് ഓൺ ആയി കിടക്കും. അപ്പോൾ അതിൻ്റെ സ്വിച്ച് ഇല്ല. പിന്നെ സ്പീഡോമീറ്റർ ഡബിൾ വയർ സ്പീഡോമീറ്റർ ആണ് വരുന്നത്. അത്യാവശ്യം നല്ല റെസ്പോൺസ് തരുന്ന ഒരു ത്രോട്ടിലാണ്. പിന്നെ ഫ്രണ്ട് ഡിസ്കിൻ്റെ ബ്രേക്കിൻ്റെ ലിവറാണ് ഈ കാണുന്നത്. പിന്നെ മിറേഴ്സിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം നല്ല വിസിബിലിറ്റിയുള്ള നല്ലൊരു മിററാണ്. FC പോലെ ഒരു മിറർ തന്നെയാണ് വരുന്നത്. അത്യാവശ്യം വൈബ്രേഷൻ ഒന്നും ഇല്ലാതെ നല്ല ക്വാളിറ്റിയിൽ പോകുന്ന ആ ഒരു ലുക്കിൽ തന്നെയാണ് ഇത് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ സൈഡ് സ്റ്റാൻഡ് ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ അത്യാവശ്യം എല്ലാ വാഹനങ്ങളിലും വരുന്നതാണ്, എന്നാൽ എല്ലാത്തിലും ഇല്ല എന്നാലും. അങ്ങനെയുള്ളൊരു സൈഡ് സ്റ്റാൻഡ് ഫീച്ചറുണ്ട്. അതായത് സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫ് ഒരു ഫീച്ചറാണ്. നമ്മൾ ഗിയറിലാണ് വണ്ടി എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സൈഡ് സ്റ്റാൻഡ് ആണെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ആവത്തില്ല. നമ്മളല്ലാതെ സൈഡ് സ്റ്റാൻഡ് മാറ്റിയിട്ട് വേണം വണ്ടി ഓടിക്കാനായിട്ട്. അപ്പോൾ അത് നല്ലൊരു സേഫ്റ്റി ഫീച്ചർ എന്ന് തന്നെയാണ് പറയേണ്ടത്. ആ ഒരു പ്രത്യേകത ഇതിലുണ്ട്. സെൻസർ വഴിയാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ എഞ്ചിൻ സൈഡിലോട്ട് വരാം. എഞ്ചിൻ സൈഡ് 155 cc 4-valve ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്. അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻസി ആ ഒരു പവർ ഡെലിവറിയൊക്കെ നല്ല രീതിയിൽ തരാൻ പറ്റുന്ന ഒരു എഞ്ചിനാണ്. നമുക്ക് നല്ല രീതിയിൽ പുഷ് ചെയ്ത് ഓടിക്കാൻ പറ്റിയ നല്ല പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ്. 155 cc മാക്സിമം പവർ ഡെലിവറി ചെയ്യുന്ന ഒരു എഞ്ചിൻ തന്നെ പറയാം. കാരണം ഇതിനൊരു റിവൽസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ നിൽക്കുന്നതെല്ലാം 200-250 cc ബൈക്കുകളാണ്. പിന്നെ മൈലേജിൻ്റെ കാര്യം കൂടെ പറയുമ്പോൾ 150 മൈലേജ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നല്ല ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വെൽ മെയിൻറ്റൈൻഡ് ഒരു വാഹനം തന്നെയാണ്. ഈ വണ്ടിയുടെ എഞ്ചിൻ്റെ ആ ഒരു സ്പെക്കിൽ തന്നെ പറയുമ്പോൾ 4-valve എഞ്ചിനാണ്, നല്ല പവർ ഡെലിവറിയാണ്. പിന്നെ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്. അതായത് ഇതിന് ലിക്വിഡ് കൂൾഡ് ടെക്നോളജി ഉള്ളതുകൊണ്ട് ഒരുപാട് ലോങ് റൈഡ്സ് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ, അതായത് ഒരുപാട് ലോങ് റണ്ണിൽ ഈ വാഹനം നമ്മളെ ബുദ്ധിമുട്ടിക്കില്ല. നല്ല രീതിയിൽ കംഫർട്ടാണ്. പെട്ടെന്ന് ഹീറ്റൊക്കെ ഡെസിപ്പേറ്റ് ആയി പോകുന്നുണ്ട്. ഈ ഹീറ്റ് ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ ഈ വാഹനത്തിന് അധികമായിട്ട് വരുന്നില്ല. ഏകദേശം MD വിശേഷങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. എന്നാലും കുറച്ച് കാര്യങ്ങൾ കൂടി അറിയാനുണ്ട്. അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേള കൂടി.
എം ടിയുടെ ഒരു സിറ്റിംഗ് പോസ്റ്റർ എന്ന് പറയുന്നത് വളരെ അപ്രൈറ്റ് ആയിട്ടുള്ള സിറ്റിംഗ് പോസ്റ്ററാണ്. നമ്മൾ R15 പോലെ കുറച്ച് ഡൗൺവേർഡ് ആയിട്ട് ഇരിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത് നല്ല അപ്രൈറ്റ് ആയിട്ടുള്ള ഹാൻഡിലും ആ സിറ്റിംഗ് പോസ്റ്ററൊക്കെ കറക്റ്റാണ്. പക്ഷേ കാല് വരുന്നത് കറക്റ്റ് ഏകദേശം R15 പോലെ തന്നെയാണ്. അപ്പോൾ ഒരു സ്പോർട്ടി ഫീലും ആ സ്പോർട്ടി ലുക്കൊക്കെ ഈ വാഹനത്തിൽ നമ്മൾ ഓടിക്കുമ്പോൾ തന്നെ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ 6-speed ഗിയർ ബോക്സാണ് ഈ വണ്ടിക്ക് വരുന്നത്. 6 gear ഉണ്ട്, നല്ല പവറുള്ള വണ്ടിയാണ്. അതുപോലെ മൈലേജ്, സ്മൂത്ത് റൈഡിങ്ങിനൊക്കെ നല്ല കംഫർട്ടബിളായിട്ട് തരുന്ന ഒരു ഗിയർ ബോക്സാണ്. ഫോൾസ് ന്യൂട്രലൊന്നും വിടാറില്ല, പൊതുവേ വളരെ കംഫർട്ടബിളായിട്ടാണ് പോകുന്നത്. ഇതിൻ്റെ കൂടെ സ്ലിപ്പർ ക്ലച്ച് അസിസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് ബാക്ക് റിയർ വീല് ലോക്കാവാനുള്ള സാധ്യതകളൊന്നുമില്ല, നല്ല രീതിയിൽ പോകാം. പിന്നെ ബ്രേക്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഡൗൺ ഷിഫ്റ്റൊക്കെ യൂസ് ചെയ്ത് ബ്രേക്ക് ചെയ്യുന്നവർക്ക് ആ ഒരു ABSൻ്റെ കുറവ് ഒന്നും തോന്നാറില്ല, നല്ല രീതിയിൽ തന്നെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് MT ഏറ്റവും വലിയ ഇപ്പോൾ സവിശേഷത. പിന്നെ ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ യമഹയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഒരു മുൻതൂക്കമുണ്ട്. അവരെപ്പോഴും നല്ല ക്വാളിറ്റി ബ്രേക്കിംഗ് തന്നെയാവും, വണ്ടിക്ക് പറ്റുന്ന വിധത്തിലുള്ള ബ്രേക്ക് തന്നെയായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ലോങ് റൈഡ്സ് പോകുമ്പോൾ നല്ല രീതിയിൽ ഓടിക്കാൻ പറ്റും. ലോങ് റൈഡ്സിന് ബാക്ക് പെയിൻ ഒന്നും ഇഷ്യൂസ് ഒന്നും വരില്ല. പിന്നെ ഹൈറ്റ് വലിയൊരു പ്രശ്നമല്ല, കാരണം എനിക്ക് ഇതുപോലെ ഹൈറ്റ് ഉള്ള ഒരാളിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു സൗകര്യം തന്നെയാണ് ഈ വണ്ടിക്കുള്ളത്. ഹൈറ്റ് കുറഞ്ഞവർക്കും ബുദ്ധിമുട്ടില്ലാതിരിക്കാം. റൈഡിംഗ് ബൂട്ട്സൊക്കെ ഇട്ട് ഓടിക്കുന്നവർക്കാണെങ്കിൽ അത്യാവശ്യം ഹൈറ്റ് കുറവാണെങ്കിൽ പോലും നല്ല പ്ലാന്റഡ് ഫുട്ടായിട്ട് തന്നെ വണ്ടി നമുക്ക് നിൽക്കാൻ പറ്റും. അതേപോലെ എനിക്കിപ്പോൾ നല്ല രീതിയിൽ പ്ലാന്റഡ് ഫുട്ടായിട്ട് ഈ വണ്ടി നിർത്താൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് റൈഡിങ്ങിനൊന്നും ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയാൻ തന്നെ വേറൊരു പ്രശ്നമൊന്നുമില്ല, കാരണം 139 kg വെയിറ്റ് മാത്രമേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ സ്പോർട്സ് ബൈക്കിൻ്റെ ഒരു നിലവാരത്തിൽ ഇതൊരു ലൈറ്റ് വെയിറ്റ് ആണ്. അത് മാത്രമല്ല പെർഫോമൻസിനെ ബാധിക്കുന്നില്ല, നല്ല സ്റ്റെബിലിറ്റി ഉണ്ട്. പിന്നെ ഫ്രണ്ട് ഹെഡിൻ്റെ സൈഡിൽ വരുമ്പോഴത്തേക്ക് അത്യാവശ്യം സ്റ്റേബിളാണ്, കുറച്ച് വെയിറ്റ് ഫ്രണ്ടിൻ്റെ ഹെഡ് പോർഷനിൽ കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഹൈവേ ക്രൂസിങ്ങിനൊക്കെ നല്ല സ്റ്റേബിളായിട്ട് വണ്ടി പോകും. അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ആ ഒരു തരത്തിലുള്ള ഒരു ഫീച്ചർ. പിന്നെ വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട് എന്ന് പറയുന്നത് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു എക്സോസ്റ്റ് നോട്ടാണ്. അത് കേൾക്കുമ്പോൾ നല്ല രസമാണ്. അത്യാവശ്യം ആ ഒരു MT എന്ന് പറയുന്നതിൻ്റെ ആ ഒരു പവറും ആ ഒരു ഫീലൊക്കെ കിട്ടുന്ന ഒരു എക്സോസ്റ്റ് നോട്ടാണ്. നല്ലൊരു കോൺഫിഡൻസ് ഒക്കെ തരും. നമുക്കത് സ്പീഡിലൊക്കെ ഓടിക്കുമ്പോഴും അല്ലെങ്കിൽ നോർമലായിട്ട് ഒരു ഫൺ റൈഡിൻ്റെയൊക്കെ നല്ല സുഖം തരുന്ന ഒരു എക്സോസ്റ്റാണ്. ആ നോട്ട് നമുക്ക് കേട്ട് നോക്കാം. MT കുറിച്ച് ഏകദേശം കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞു വേണം. അപ്പോൾ ഇനി MT ആർക്കൊക്കെ വാങ്ങാമെന്നാണ് നമുക്ക് നോക്കേണ്ടത്. MT വാങ്ങാൻ പറ്റുന്നത് പൊതുവേ പ്രായമോ അങ്ങനെ ഒരു ട്രെൻഡോ ഒന്നും നോക്കിയിട്ടല്ല. നമുക്ക് ഈ വാഹനം ഉപയോഗിക്കാൻ പറ്റുന്ന ആർക്കും വാങ്ങാം, ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങാൻ പറ്റിയ ഒരു വാഹനമാണ്. മൈലേജിനെ കുറിച്ച് നമ്മൾ ഒരിക്കലും കൺസേൺ ആവേണ്ട ആവശ്യമില്ല, നല്ല മൈലേജ് ഉണ്ട്. ഏകദേശം 50-52 വരെ നല്ല രീതിയിൽ മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണിത്. പിന്നെ പവർ, ലുക്സ് എല്ലാം ചേർന്ന് ഇണങ്ങി വരുന്നൊരു വണ്ടിയാണ്. യങ്സ്റ്റേഴ്സിനും അല്ലെങ്കിൽ കോളേജിൽ പോകുന്നവർക്കും അല്ലെങ്കിൽ കുറച്ചുകൂടെ ഏജ് ആയവർക്കും ഈ വണ്ടി യൂസ് ചെയ്യാം. ടൂറിങ്ങിനും യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യൂസ് ചെയ്യാം. അത് ഉപയോഗിക്കുന്ന ആളെ പറ്റിയിട്ടായിരിക്കും ഇരിക്കുന്നത്. അല്ലാതെ ടൂറിങ്ങിന് വേണ്ടി പറ്റാത്ത ഒരു വണ്ടിയാണെന്നൊരിക്കലും MT നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയില്ല. നല്ല പവർ ഡെലിവറി ഉള്ളൊരു വണ്ടിയാണ്. MT പ്രൈസ് എന്ന് പറയുന്നത് 164,990 രൂപയാണ്. അത് ഈ ബ്ലൂ കളർ, സിയാൻ ബ്ലൂ എന്ന് പറയുന്ന വേരിയൻറ്റ്, പിന്നെ ഒരു വൈറ്റ് വേരിയൻ്റ് ആണുള്ളത്. ഇതല്ലാതെ ഒരു ബ്ലാക്ക് എഡിഷൻ ഉണ്ട്, നോർമലായിട്ടുള്ളൊരു ബ്ലാക്ക് സിംഗിൾ കളറിലാണ് വരുന്നത്. ഇതൊരു ഡുവൽ ടോണൊന്നും അല്ല വരുന്നത്. അതിനൊരു 1,000 രൂപ കുറവാണ്. ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായിട്ടും അത്യാവശ്യം ബുക്കിംഗ് കൂടുതലുള്ള വാഹനം അതാണ്. ഇത് ഈ വണ്ടി നമുക്ക് റൈഡ് ചെയ്യാൻ തന്നത് ട്രിവാൻഡ്രത്തെ കൈമനത്തുള്ള ശിവജി ഓട്ടോസാണ്. ആ വണ്ടി ഒരുപാട് ധാരാളം ബുക്കിംഗ് ഉള്ള സ്ഥലമാണ്, കൂടുതൽ എൻക്വയറി ഉള്ളവർക്ക് അവിടെ സമീപിക്കാം. പിന്നെ MT കൂടുതലായിട്ട് ഇനി ഒന്നും പറയാനില്ല, കാരണം ഏകദേശം എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ MT പറഞ്ഞതുപോലെ തന്നെ നമുക്ക് മറ്റു വാഹനങ്ങളെക്കുറിച്ച് പറയാനായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.